പ്രിയ ഛാത്രാഹേഷാം സംസ്കൃത കക്ഷിയാം പ്രതി സ്വാഗതം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം സർവേഷം സുഖമേ വയ്ക്കില്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമാണല്ലേ സന്തോഷം അസ്തു ശരി നമ്മൾ മാമാ ഉദ്യാനം എന്ന പാഠം പഠിച്ചില്ലേ നാലാമത്തെ പാഠം എല്ലാവർക്കും ഓർമ്മയില്ലേ എൻ്റെ പൂന്തോട്ടം എന്ന പാഠം ഈ പൂന്തോട്ടം എല്ലാവർക്കും ഇഷ്ടമായില്ലേ പൂന്തോട്ടമില്ലാത്തവർ രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി പൂന്തോട്ടം ഉണ്ടാക്കിയോ ഉണ്ടാക്കിയല്ലേ പാഠഭാഗത്തെ ഈ പൂന്തോട്ടത്തെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ കഥമസ്തി ഉദ്യാനം എങ്ങനെയുണ്ട് ഈ പൂന്തോട്ടം സുന്ദരം വാ സുന്ദരമാണോ ആണല്ലേ എന്തുകൊണ്ടാണ് ഈ പൂന്തോട്ടം നിങ്ങൾക്ക് സുന്ദരമായിട്ട് തോന്നിയത് നിറയെ പൂക്കളും പൂമ്പാറ്റകളും പക്ഷികളുമൊക്കെ ഉള്ളത് സുന്ദരമായി തോന്നിയത് ആ ഉത്തമം എന്നാൽ എന്താണ് ഈ പൂമ്പാറ്റകളെയും പക്ഷികളെയും പൂക്കളെയും സുന്ദരമാക്കുന്നത് സർവേ വദന്തോ എല്ലാവരും പറയൂ ആ നിറങ്ങൾ അല്ലേ ഉത്തമം ശരിയാണ് പലതരം നിറങ്ങളാണ് ഇവയെ സുന്ദരമാക്കുന്നത് നിറത്തിന് എന്താണ് സംസ്കൃതത്തിൽ പറയുക വർണ്ണഹ നിറം എന്താണ് വർണ്ണഹ നിറം ഈ പ്രകൃതി മുഴുവൻ വളരെ സുന്ദരമായിട്ട് നമുക്ക് തോന്നുന്നത് നമുക്ക് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് നിറങ്ങളുള്ളത് കൊണ്ടാണല്ലേ നിറങ്ങളാണ് ഈ പ്രകൃതിയെ അതായത് ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും വളരെ വളരെ സുന്ദരമാക്കി തീർക്കുന്നത് അല്ലേ നിറമില്ലാത്ത ഒരു വസ്തുവിനെയും നമുക്ക് ഈ പ്രകൃതിയിൽ കാണാൻ പറ്റില്ല പറ്റുമോ ഏത് വസ്തുവായാലും എന്തെങ്കിലും ഒരു നിറം ആ വസ്തുവിനുണ്ടാകും പലതരം നിറങ്ങളിലുള്ള അതായത് വർണ്ണങ്ങളിലുള്ള ഈ പ്രകൃതിയെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ കണ്ടാലോ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായ എല്ലാ വസ്തുക്കളും കൂടിച്ചേർന്നതാണ് ഈ പ്രകൃതി ഈ പ്രപഞ്ചം കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൂ പച്ച നിറത്തിലും നീല നിറത്തിലുമുള്ള ഈ പ്രകൃതിയെ കാണാൻ എന്തു രസമാണല്ലേ അതുപോലെ നീല നിറത്തിലുള്ള ആകാശം വെളുത്ത മുയൽ വെള്ളക്കുതിര ചുവപ്പും കറുപ്പും നീല നിറത്തിലുമുള്ള മത്സ്യങ്ങൾ പച്ച നിറത്തിലുള്ള മാങ്ങ ഓറഞ്ച് നിറത്തിലുള്ള ഓറഞ്ച് കറുപ്പും പച്ചയും നിറത്തിലുള്ള മുന്തിരി കറുപ്പും വെള്ളയും ചുവപ്പും നിറത്തിലുള്ള പൂമ്പാറ്റ മഞ്ഞ നിറത്തിലുള്ള പനിനീർപ്പൂവ് പലതരം വർണ്ണങ്ങളിലുള്ള മയിൽ ചുവപ്പും കറുപ്പും നീലനിറത്തിലുമുള്ള മറ്റു പക്ഷികൾ പലതരം വർണ്ണങ്ങളിലുള്ള നിങ്ങളുടെ കുഞ്ഞുടുപ്പുകൾ പല നിറത്തിലുള്ള നിങ്ങളുടെ ബാഗുകൾ പലതരം വർണ്ണങ്ങളിലുള്ള കുടകൾ ഇതുപോലെ മനോഹരങ്ങളായ എത്രയെത്ര കാഴ്ചകളാണ് ഈ പ്രകൃതിയിൽ നമുക്ക് കാണാനുള്ളത് സുന്ദരങ്ങളായ ഈ ഓരോ വസ്തുക്കളെയും നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇഷ്ടമായി അല്ലേ അപ്പോൾ നിറങ്ങൾ അതായത് വർണ്ണങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ എങ്കിൽ നമുക്ക് നിറങ്ങളെക്കുറിച്ചുള്ള വർണ്ണങ്ങളെക്കുറിച്ചുള്ള ഒരു പാഠം പഠിച്ചാലോ പഠിക്കാം സർവേ അത്ര പശ്യന്തു എല്ലാവരും ഇവിടെ നോക്കൂ ഷ പാഠ വർണോ മനോഹര ഷറാമത്തെ പാഠം വർണോ മനോഹര വർണോ മനോഹര എന്നത് എങ്ങനെ പദം മുറിച്ച് പറയാം വർണ്ണ മനോഹര വർണ്ണ നിറം മനോഹര സുന്ദരം ഇപ്പോൾ ഷഷ്ട പാഠം ആറാമത്തെ പാഠം വർണ്ണോ മനോഹര എല്ലാവരും പാഠഭാഗം ശ്രദ്ധിക്കൂ എന്താണ് പാഠഭാഗത്ത് കാണുന്നത് ആ പലതരം നിറങ്ങൾ വർണ്ണങ്ങൾ അല്ലേ ഏതൊക്കെ വർണ്ണങ്ങളാണ് ഇവിടെ ഉള്ളത് സർവേ വധന്തു എല്ലാവരും പറയൂ ആ നീല പച്ച വെളുപ്പ് ചുകപ്പ് ഈ നാല് വർണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ നാല് വർണ്ണങ്ങളെ മാത്രമേ നിങ്ങൾക്കറിയൂ അല്ല അല്ലേ ആ നിങ്ങളുടെ ആറാമത്തെ പാഠത്തിൻ്റെ പേര് ഏത് നിറത്തിലാണ് ഏത് വർണ്ണത്തിലാണ് എഴുതിയിരിക്കുന്നത് ആ കറുപ്പ് അപ്പൊ കറുപ്പ് എന്ന ഒരു നിറം കൂടിയുണ്ട് അല്ലേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നിറം ബാക്കിയുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു നിറം ഒരു വർണ്ണം ഏതാണത് ആ മഞ്ഞ ഏതാണ് മഞ്ഞ അപ്പോൾ നമ്മൾ ഏതൊക്കെ വർണ്ണങ്ങളുടെ പേരാണിപ്പോൾ പറഞ്ഞത് ഒന്ന് ഓർത്ത് പറഞ്ഞു നോക്കിയേ ആ നീല പച്ച വെളുപ്പ് ചുകപ്പ് അതുപോലെ കറുപ്പ് മഞ്ഞ ഈ നിറങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമല്ലേ നിങ്ങൾ പുത്തൻ ഉടുപ്പുകൾ വാങ്ങുമ്പോൾ പുതിയ കുടകൾ വാങ്ങുമ്പോൾ പുതിയ ബാഗ് വാങ്ങുമ്പോൾ ചെരുപ്പ് വാങ്ങുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വാങ്ങുക ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ളവയെയാണ് വാങ്ങുക അല്ലേ അസ്തോ ശരി അപ്പോൾ ഈ നിറങ്ങൾക്ക് ഈ വർണ്ണങ്ങൾക്ക് സംസ്കൃതത്തിൽ എന്താണ് പറയുക അറിയാമോ അറിയില്ല അല്ലേ എങ്കിൽ ടീച്ചർ പറയാം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം ഇതേത് നിറമാണ് നീല നീലയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്നത് നീലഹ എന്താണ് നീലഹ നീല നീലഹ അതുപോലെ നിറം എന്ന അർത്ഥത്തിലുള്ള വർണ്ണ എന്ന ശബ്ദം ചേർത്തിട്ടും നിറങ്ങളെ പറയാറുണ്ട് അതായത് നീലവർണഹ നീല നിറം നീലവർണ്ണ നീല നിറം അപ്പോൾ നീലയ്ക്ക് എങ്ങനെയൊക്കെ പറയാം നീലഹ നീല നീലവർണഹ നീല നിറം ഈ രണ്ട് വാക്കും നീലയ്ക്ക് സംസ്കൃതത്തിൽ പറയും കേട്ടോ ഇത് പച്ച നിറമാണല്ലേ ഹരിതഹ എന്താണ് പച്ചയ്ക്ക് സംസ്കൃതത്തിൽ പറയുക ഹരിത പച്ച ഹരിത പച്ച അതുപോലെ ഹരിതവർണ്ണ പച്ച നിറം ഹരിതവർണ പച്ച നിറം വെളുപ്പ് ശുഭ്രഹ വെളുപ്പ് ശുഭ്രഹ വെളുപ്പ് അതുപോലെ ശുഭ്രവർണ്ണ വെളുപ്പ് നിറം ശുഭ്രവർണ്ണ വെളുപ്പ് നിറം വെളുപ്പ് ശുഭ്രവർണ്ണ വെളുപ്പ് നിറം ചുക രക്ത ചുകപ്പ് രക്ത ചുഗപ്പ് അതുപോലെ രക്തവർണ്ണ ചുകറം രക്തവർണ്ണ ചുകറം രക്ത ചുകപ്പ് രക്തവർണ്ണ നിറം ശ്യാമ കറുപ്പ് ശ്യാമ കറുപ്പ് അതുപോലെ ശ്യാമവർണ കറുപ്പ് നിറം ശ്യാമവർണ്ണ കറുപ്പ് നിറം ശ്യാമ കറുപ്പ് ശ്യാമവർ കറുപ്പിനെ മറ്റൊരു വാക്കുകൂടി സാധാരണയായി പറഞ്ഞു വരാറുണ്ട് കൃഷ്ണ കറുപ്പ് കൃഷ്ണ കറുപ്പ് അതുപോലെ കൃഷ്ണവർ കർപ്പ് നിരം കൃഷ്ണവർ കറുപ്പ് നിരം ശ്യാ കണ കറപ്പ് ശ്യമവർണ്ണ കറുപ്പ് നിരം കൃഷ്ണവർണ കർപ്പ് നിരം മഞ്ഞ പീത്ത മഞ്ഞ പീത മഞ്ഞ പീതവർണ മഞ്ഞ നിറം പീതവർണ മഞ്ഞ നിരം പീതഹ മഞ്ഞ പീത വർണ്ണ മഞ്ഞ നിറം അപ്പോൾ നിറങ്ങളുടെ വർണ്ണങ്ങളുടെ സംസ്കൃതം പേര് എല്ലാവർക്കും മനസ്സിലായല്ലോ രണ്ട് തരത്തിൽ നമ്മൾ നിറങ്ങളുടെ വർണ്ണങ്ങളുടെ സംസ്കൃതം പേര് അല്ല സംസ്കൃതത്തിലുള്ള വാക്ക് നമ്മൾ പറഞ്ഞു ഒന്ന് നിറം മാത്രം പറഞ്ഞു ഇപ്പോൾ നീലഹ അതുപോലെ ഹരിതഹ അതുപോലെ ശുഭ്രഹ അതുപോലെ രക്ത ശ്യാമ പീത പിന്നെ പിന്നെ എങ്ങനെ പറഞ്ഞു വർണ്ണ ശബ്ദം ചേർത്തിട്ടും പറഞ്ഞു അല്ലേ എങ്ങനെ നീലവർണ്ണ ഹരിതവർണ ശുഭ്രവർണ്ണ രക്തവർണ്ണ ശ്യാമവർണ്ണ കൃഷ്ണവർണ്ണ പീതവർണ്ണ അപ്പോൾ ഓരോ നിറങ്ങൾക്കും സംസ്കൃതത്തിൽ എന്താണ് പറയുക എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ മനസ്സിലായി അല്ലേ വർണ്ണങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു പാട്ടാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് നമുക്കിതൊന്ന് വായിച്ചാലോ വായിക്കാം അല്ലേ ടീച്ചർ വായിക്കാം എല്ലാവരും ഉച്ചത്തിൽ വായിക്കണം കേട്ടോ ഷഷ്ഠ പാഠ വർണോ മനോഹര നീലം ഗഗനം ഹരിതം ഭുവനം ക്ഷീരം ശുഭ്രം രക്തം ോണിതമസ്മാക്കം ഒന്നുകൂടി വായിക്കാം ഷഷ്ഠ പാഠ വർണോ മനോഹര നീലം ഗഗനം ഹരിതം ഭുവനം ക്ഷീരം ശുഭ്രം രക്തം ശോണിതമസ്മാക്കം അവിടെ ശോണിതം ശോണിതമസ്മാക്കം എന്നുള്ളിടത്ത് ശോണിത്തം അസ്മാക്കം എങ്ങനെയാണ് പദം മുറിക്കേണ്ടത് ശോണിത്തം അസ്മാക്കം അതാണ് നമ്മൾ ശോണിതമസ്മാക്കം എന്ന് വായിച്ചത് അപ്പം എല്ലാവർക്കും വായിക്കാൻ മനസ്സിലായല്ലോ എങ്കിൽ നമുക്ക് ഈ പാട്ട് ഒന്ന് ഈണത്തിൽ പാടുന്നത് കേട്ടാലോ ശ്രീപ്രിയ ടീച്ചറാണ് നിങ്ങൾക്ക് മധുരമായിട്ട് മനോഹരമായിട്ട് ഈ പാട്ട് പാടിത്തരുന്നത് കേട്ടോ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കൂ നീലം ഗഗനം ഹരിതം ഭുവനം ുഭ്രം രോണമസ്മാക്കം നീലം ഗഗനം ഹരി ഭുവനം ക്ഷീരം ശുഭ്രം രോണമസ് ക്ഷീരം രക്തം സ്മാകം എല്ലാവർക്കും വർണ്ണങ്ങളെ കുറിച്ചുള്ള ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ലേ ടീച്ചർ വളരെ നന്നായിട്ട് പാടിയല്ലേ നിങ്ങളെല്ലാവരും ഈ പാട്ട് നല്ല ഈണത്തിൽ ഇതുപോലെ നല്ല ഈണത്തിൽ പാടണം കേട്ടോ ഇനി നമുക്ക് ഈ പാട്ടിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിയാലോ എല്ലാവരും ശ്രദ്ധിക്കൂ ഷഷ്ഠ പാഠ ആറാമത്തെ പാഠം വർണ്ണോ മനോഹരഹ വർണോ എന്നുള്ളത് വർണ്ണ എന്ന് പദം മുറിക്കണം വർണ്ണ നിറം എന്താണ് വർണ്ണ നിറം മനോഹരഹ സുന്ദരം മനോഹര സുന്ദരം അല്ലെങ്കിൽ മനോഹരം എന്നർത്ഥം നീലം ഗഗനം ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം എന്താണ് ഗഗനം ആകാശം നീലം എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ളത് എന്നർത്ഥം അപ്പോൾ നീലം ഗഗനം നീല നിറത്തിലുള്ള ആകാശം നിങ്ങൾ ആകാശത്തെ നോക്കൂ എങ്ങനെയാണ് ആകാശം ഉള്ളത് ആ നീല നിറത്തിൽ അതുകൊണ്ട് ഈ ആകാശത്തെ എങ്ങനെ പറയാം നീലം ഗഗനം എന്ന് പറയാം പക്ഷെ നമ്മൾ എന്താണ് നീല നിറത്തിന് ഇപ്പോൾ പഠിച്ചത് നീലഹ എന്നാണല്ലേ അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നിറം എന്ന അർത്ഥത്തിൽ അതായത് നീല നിറം എന്ന അർത്ഥത്തിൽ സംസ്കൃതത്തിൽ എങ്ങനെയാണ് പറയുക നീലഹ നീലഹ നീല നിറം ഇനി നിങ്ങൾ നീലം അതുപോലെ നീല ഇങ്ങനെ കാണുകയാണെങ്കിൽ അവിടെ നീല നിറം എന്ന അർത്ഥം അല്ല മനസ്സിലാക്കേണ്ടത് അവിടെ എന്തർത്ഥാണ് മനസ്സിലാക്കേണ്ടത് നീല നിറത്തിലുള്ളത് എന്താണ് നീലം നീല നിറത്തിലുള്ളത് നീല നീല നിറത്തിലുള്ളത് മനസ്സിലായോ നീല നിറം എന്ന അർത്ഥമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെയേ പ്രയോഗിക്കാവൂ നീലഹ എങ്ങനെ നീലഹ അപ്പോൾ ഇവിടെ നീലം ഗഗനം എന്ന് പറഞ്ഞപ്പോൾ എന്തർത്ഥമാണ് പറയേണ്ടത് നീല നിറത്തിലുള്ള ആകാശം എന്താണ് നീല നിറത്തിലുള്ള ആകാശം ഇനി അടുത്ത വരി ശ്രദ്ധിക്കൂ ഹരിതം ഭുവനം എന്താണ് ഹരിതം ഭുവനം ഭുവനം എന്ന് പറഞ്ഞാൽ പ്രകൃതി അഥവാ ലോകം എന്ന ഹരിതം എന്ന് പറഞ്ഞ എന്താ അർത്ഥം പച്ച നിറത്തിലുള്ളത് ഹരിത നിറത്തിലുള്ളത് എന്നർത്ഥം നിങ്ങൾ ഈ പ്രകൃതിയെ നോക്കൂ പ്രകൃതി എങ്ങനെയാണുള്ളത് ആ പച്ച നിറത്തിലാണ് അല്ലേ ഈ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന നിറമേതാണ് പച്ചയാണ് അതുകൊണ്ടാണ് എന്തു പറഞ്ഞത് ഹരിതം ഭുവനം പച്ച നിറത്തിലുള്ള പ്രകൃതി അഥവാ ലോകം ഇവിടെയും നിങ്ങൾ എന്തു മനസ്സിലാക്കണം നേരത്തെ പറഞ്ഞതുപോലെ പച്ച നിറം എന്നാണെങ്കിൽ ഹരിതഹ എന്നേ പറയൂ എങ്ങനെ പറയുക ഹരിതഹ പച്ച നിറം ഇനി നിങ്ങൾ ഹരിതം അതുപോലെ ഹരിത എന്ന് കാണുകയാണെങ്കിൽ നേരത്തെ നീല നിറത്തിന് പറഞ്ഞതുപോലെ ഹരിതം പച്ച നിറത്തിലുള്ള അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ളത് അതുപോലെ ഹരിത പച്ച നിറത്തിലുള്ള എന്നർത്ഥം പറയണം മനസ്സിലായോ അപ്പോൾ ഹരിതം പച്ച നിറത്തിലുള്ള ഹരിത പച്ച നിറത്തിലുള്ള ഹരിതഹ പച്ച നിറം അപ്പോൾ ഇവിടെ എങ്ങനെ അർത്ഥം പറയണം ഹരിതം ഭുവനം പച്ച നിറത്തിലുള്ള ഭുവനം പ്രകൃതി എന്നർത്ഥം പറയണം ഇനി മൂന്നാമത്തെ വരി ശ്രദ്ധിക്കൂ ക്ഷീരം ശുഭ്രം എന്താണ് ക്ഷീരം ശുഭ്രം ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല് എന്താണ് ക്ഷീരം പാല് പാലിൻ്റെ നിറം എന്താണ് എല്ലാവർക്കും അറിയില്ലേ വെളുത്ത നിറം വെളുപ്പ് അല്ലേ അപ്പം ശുഭ്രം വെളുത്ത നിറത്തിലുള്ളത് എന്താണ് ശുഭ്രം വെളുത്ത നിറത്തിലുള്ളത് ഈ വരിയെ ഒന്ന് തിരിച്ചു പറഞ്ഞു നോക്കൂ ശുഭ്രം ക്ഷീരം നമ്മൾ നീലം ഗഗനം ഹരിതം ഭുവനം എന്ന് പറഞ്ഞതുപോലെ ശുഭ്രം എന്ന് ആദ്യ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു നോക്കൂ ശുഭ്രം ക്ഷീരം എന്താർത്ഥം വെളുത്ത നിറത്തിലുള്ള പാൽ എന്താണ് വെളുത്ത നിറത്തിലുള്ള പാൽ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ കാര്യം മനസ്സിലാക്കണം വെളുപ്പ് നിറം എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ശുഭ്രഹ എന്നേ പറഞ്ഞുകൂടൂ ഇനി ശുഭ്രം ശുഭ്ര എന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം എങ്ങനെ അർത്ഥം പറയണം വെളുത്ത നിറമുള്ള വെളുത്ത നിറത്തിലുള്ള എന്ന അർത്ഥം പറയണം മനസ്സിലായോ ഇനി നാലാമത്തെ വരി ശ്രദ്ധിക്കൂ രക്തം ശോണിതമസ്മാക്കം എങ്ങനെയാണ് രക്തം ശോണിതമസ്മാക്കം രക്തം ശോണിതം അസ്മാക്കം രക്തം ശോണിതം അസ്മാക്കം ഇവിടെ രക്തം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം പറയണം ചുവപ്പ് നിറത്തിലുള്ളത് എന്താണ് രക്തം ചുവപ്പ് നിറത്തിലുള്ളത് അല്ലെ ചുവപ്പ് നിറത്തിലുള്ളത് ഷോണിതം എന്ന് പറഞ്ഞാൽ രക്തം ബ്ലഡ് നമ്മൾ ചോര എന്ന് പറയാറില്ലേ അതിനാണ് സംസ്കൃതത്തിൽ ഷോണിതം എന്ന് പറയുക എന്താണ് ഷോണിത്തം രക്തം നമ്മുടെ സിരകളിൽ ഒഴുകുന്ന രക്തം അല്ലെങ്കിൽ ബ്ലഡ് എന്നർത്ഥം അസ്മാകം നമ്മുടെ എന്താ അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരുടെയും അർത്ഥം അസ്മാകം നമ്മുടെ ഇവിടെ നമ്മൾ അർത്ഥം പറയുമ്പോൾ എങ്ങനെ പറയണം തിരിച്ചു പറയണം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ അസ്മാകം ശോണിതം രക്തം എങ്ങനെ അസ്മാകം ശോണിതം രക്തം അസ്മാകം നമ്മുടെ ശോണിതം അതായത് രക്തം നമ്മുടെ സിരകളിൽ ഒഴുകുന്ന രക്തം ബ്ലഡ് രക്തം ചുകപ്പ് നിറത്തിലുള്ളതാകുന്നു രക്തനിറത്തിലുള്ളതാകുന്നു എന്താണ് അസ്മാകം നമ്മുടെ ശോണിതം ബ്ലഡ് അഥവാ ചോര രക്തം രക്ത നിറത്തിലുള്ളതാണ് ചുകപ്പ് നിറത്തിലുള്ളതാണ് എന്നാണ് അർത്ഥം ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചുകപ്പ് നിറമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ പറയാവൂ രക്ത എന്നേ പറയാവൂ ഇനി രക്തം അതുപോലെ രക്ത എന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചുകപ്പ് നിറത്തിലുള്ളത് അല്ലെങ്കിൽ ചുകപ്പ് നിറത്തിലുള്ള എന്നർത്ഥമേ പറയാവൂ എല്ലാവർക്കും ഈ നാല് വരികളുടെ അർത്ഥം നന്നായിട്ട് മനസ്സിലായല്ലോ മനസ്സിലായി അല്ലേ ഉത്തമം ഇനി നമ്മൾ നേരത്തെ പഠിച്ച മനസ്സിലാക്കിയ രണ്ട് നിറങ്ങൾ ബാക്കിയുണ്ട് ഏതൊക്കെയാണവറുപ്പും മഞ്ഞയും ഈ രണ്ട് നിറങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു പാട്ട് നമുക്ക് പഠിച്ചാലോ പഠിക്കാമല്ലേ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ പീത്തം വസ്ത്രം ശ്യാമം ഞാനം ഭുവനം സുന്ദരമസ്മാക്കം എങ്ങനെയാണ് പീതം വസ്ത്രം ശ്യാമം യാനം ഭുവനം സുന്ദരമസ്മാക്കം എല്ലാവർക്കും ഈ വരികൾ വായിക്കാൻ മനസ്സിലായല്ലോ എങ്കിൽ ഈ വരികളുടെ ഈണത്തിലുള്ള ആലാപനം നമുക്കൊന്ന് കേട്ടാലോ എല്ലാവരും श्रद्ध पीतं वस्त्रम् श्यामं यानं भुवनं सुन्दरमस्माकम् पीतं वस्त्रं श्यामं यानं भुवनं सुन्दरमस्माकम् പീതം വസ്ത്രം യാനം ഭുവനം സുന്ദരമസ്മാകം പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഈ പാട്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇല്ലാത്തതാണ് കേട്ടോ ഇതിൻ്റെ അർത്ഥം നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ പീതം വസ്ത്രം പീതം മഞ്ഞ നിറത്തിലുള്ളത് വസ്ത്രം ഉടുപ്പ് പീതം മഞ്ഞ നിറത്തിലുള്ളത് വസ്ത്രം ഉടുപ്പ് ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞ നിറം എന്നാണെങ്കിൽ എങ്ങനെ പറയാവൂ പീതഹ മഞ്ഞ നിറം പീതം പീത്ത എന്നാണ് കാണുന്നതെങ്കിൽ അവിടെ എന്തു പറയണം പീത നിറത്തിലുള്ളത് മഞ്ഞ നിറത്തിലുള്ളത് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള എന്നർത്ഥം പറയണം ശ്യാമം യാനം ശ്യാമം കറുപ്പ് നിറത്തിലുള്ളത് അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള യാനം വാഹനം വണ്ടി അപ്പം ശ്യാമം യാനം കറുപ്പ് നിറത്തിലുള്ള യാനം വാഹനം ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ കറുപ്പ് നിറം എന്നാണെങ്കിൽ ശ്യാമ എന്ന് പറയണം ശ്യാമം ശ്യാമ എന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെ ശ്യാമ നിറത്തിലുള്ള കറുപ്പ് നിറത്തിലുള്ള എന്ന് അർത്ഥം പറയണം ഭുവനം അസ്മാകം ഭുവനം സുന്ദരം അസ്മാകം ഭുവനം എന്ന് പറഞ്ഞാൽ പ്രകൃതി ലോകം സുന്ദരം മനോഹരം അസ്മാകം നമ്മുടെ അപ്പം അസ്മാക്കം ഭുവനം സുന്ദരം നമ്മുടെ പ്രകൃതി സുന്ദരമാണ് നമ്മുടെ ഈ പ്രകൃതി ഈ പ്രപഞ്ചം ഈ ലോകം സുന്ദരമാണ് മനോഹരമാണ് എന്നർത്ഥം അപ്പോൾ ഈ പാഠഭാഗം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായല്ലോ നമ്മളിപ്പോൾ ആറ് നിറങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ ആ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ എങ്കിൽ നമ്മൾക്ക് ഈ പാട്ട് മുഴുവനായിട്ട് ഒന്ന് കേട്ടാലോ എല്ലാവരും ശ്രദ്ധിക്കൂ പാഠ വർണോ ഗഗനം ഹരിതം ഭുവനം ക്ഷീരം ശുഭ്രം രക്തം ശോണിതമസ്മാക്കം നീലം ഗഗനം ഹരിതം ഭുവനം ക്ഷീരം ശുഭ്രം രോണമസ്മാക്കം നീലം ഗഗനം ഹരിതം ഭുവനം शुभ्रं रिक्तं शोणितमस्माकम् पीतं वस्त्रं श्यामं यानं भुवनं सुन्दरमस्माकम् पीतं वस्त्रं श्यामं यानं। ഭുവനം സുന്ദരമസ്മാകം പീതം വസ്ത്രം ശ്യാമം സുന്ദരമസ്മാകം അപ്പോൾ എല്ലാവരും ഈ നിറങ്ങളെ വർണ്ണങ്ങളെക്കുറിച്ചുള്ള ഈ പാട്ട് നല്ല ഈണത്തിൽ പാടിയിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം എല്ലാവരും അയച്ചു കൊടുക്കുമല്ലോ എങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം ഈ പാഠഭാഗത്തെ മറ്റു പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പുനർമിളാമഹ വീണ്ടും കാണാം പുനർമിളാമഹ വീണ്ടും കാണാം ധന്യവാദ